next heading oda subsets subsets proper subsets and power sets nodukada detail aayittulla definition ekka nammal valiye parayum appo nammal aadhi manasilakkiyathu proper subset subset power set ivareyokke thammilulla vyathasamaanu nammal aadhi nokkunnathu njan aadhi korchu questions cheyyum question ilude kaaryam manasilakkiyathinu sheshamaanu adinte definition lote kadakkunnu appo ningal definition by heart cheyanonnilla questions cheyanaanu padikkunnathu okay find the subsets of the following sets. Find the subsets of the following sets. Find the subsets of the following sets. First question. Sub question. First question. A equal to 1, 2, 3. Set in another element. 1, 2, 3. Okay, question copy chiya. Find the subsets of the following sets. Find the subsets of the following sets. A equal to 1, 2, 3. Subsets are. So you get that. Subsets are the number of elements you have to your idea. This is after the set. The element is 1, 2, 3. एलमेंट क्रियेटेट निर्मिका कहटेट सबसेट्स अब नाम सैट एलमेंट आरुम अब सैट नल सैट फाइव अलग ब्राकेट ब्लैंक इन ओरा सैट वन इन वेणमेंटी सैट टू सैट अब या आरुम एलमेंट ओके आो सलमेंट सैटी सैट वन टू सैट सैट या रुमेंट इन को वेणमें मूं एलमेंटलो अब सैट वन टू थ्री सैट वन टू थ्री नि चाट बॉक्स टाइप या सबसेट चाट बॉक्स टाइप या सबसेट आलिया एत्रो गैप अत्र पेज गैप नीट सबसेट मुदल इंटर क्यों मनसा सैटि ब्राकट क्रद्धा मेट सबसेट अड़ता क्वस्टन ए सैट वन टू सैट वन टू अब या सबसेट वेणमें पू ऑडियो ऑन सबसेट्स ऑडियो ऑफ ऑडियो ऑफ वीडियो ऑडियो ऑन सैट वन टू एलमेंट अगर या चोद सबसेट्स जास्मिन
അഫ്ര മൊയ്തീൻ യെസ് സാർ ആ പറഞ്ഞു സബ്സെറ്റ്സ് പറഞ്ഞു ഏതൊക്കെയായിരിക്കും വൺ ആ നൾ സെറ്റ് വരും കേട്ടോ ആദ്യം എം ടി സെറ്റ് ഫൈവ് എഴുതാം അല്ലെങ്കിൽ നൾ സെറ്റ് സെറ്റ് വൺ വൺ സെറ്റ് ടു സെറ്റ് ടു വൺ ടു വൺ ടു അപ്പൊ എത്ര സബ്സെറ്റ് എഴുതാൻ പറ്റി എന്തായിരിക്കും എന്താണ് ഈ നൾ സെറ്റ് മറക്കുന്നത് എല്ലാ സബ്സെറ്റ് പറയുമ്പോഴും എന്തെഴുതണം നൾ സെറ്റ് പറയണം ഓക്കെ ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു നൾ സെറ്റ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ സബ്സെറ്റ് ആരായിരിക്കും സബ്സെറ്റ് ഈസ് ഇതിനകത്ത് എലമെന്റ് ഇല്ല എന്തായാലും സബ്സെറ്റിൽ ആരുണ്ട് ആരെയും എടുത്തില്ല അതായത് നൾ സെറ്റ് ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ഈ നൾ സെറ്റ് എന്ന് പറയുന്നത് ഈ നൾ സെറ്റ് എന്ന് പറയുന്ന എം ടി സെറ്റിനെ നമുക്ക് ഫൈവ് കൊടുക്കാം അല്ലെങ്കിൽ സെറ്റ് ഇങ്ങനെ എഴുതാം രണ്ടും ഒരേ മീനിങ് ആണ് ഓക്കെ ആണല്ലോ അപ്പൊ ഈ സെറ്റിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് സീറോ ആണ് നമ്പർ ഓഫ് എലമെന്റ്സ് സീറോ ആണ് അപ്പൊ എത്ര സബ്സെറ്റ് ഉണ്ടായി ഒരു സബ്സെറ്റ് ഉണ്ടായിട്ടുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ വരുന്ന ഒരു ഫോർമുലയാണ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഫോർമുലയാണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു ശ്രദ്ധിക്കട്ട നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു ടു റേസ് ടു എൻ എന്താണ് ടു റേസ് ടു എൻ ടു റേസ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ റേസ് ടു എൻ ഫസ്റ്റ് എക്സാമ്പിളിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ് ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കാം ഫസ്റ്റ് എക്സാമ്പിൾ എടുത്ത് അതിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്രയാണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാല് ആദിത്യ ആദിത്യ ഓക്കെ ഫസ്റ്റ് എക്സാമ്പിൾ എ ഈക്വൽ ടു വൺ ടു ത്രീ അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് അതായത് ഇവിടെ എത്ര എലമെന്റുകൾ ഹലോ ആ പറയ ഹലോ ആ നമ്മളിവിടെ നമ്പർ ന്യൂ സ്റ്റുഡന്റ് ആണ് ആ ഞാൻ ചോദിച്ചത് എ എന്ന് പറയുന്നത് അത് മനസ്സിലായി എ എന്ന് പറയുന്ന സെറ്റിനകത്ത് വൺ ടു ത്രീ എത്ര എലമെന്റ് ഉണ്ട് എത്ര ആളുകൾ ഉണ്ട് അവിടെ ടു റേസ് ടു എൻ ആണല്ലോ അപ്പൊ അവിടെ ടു റേസ് ടു എൻ ആണെങ്കിൽ അപ്പൊ എത്ര ആയിരിക്കും ത്രീ ആണെങ്കിൽ ആൻസർ ടു റേസ് ടു ത്രീ ടു റേസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ എന്താ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ആൻസർ എന്ത് വരും ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്ന് പറയുന്നത് എന്താണ് ടു ഇൻറ്റു ടു ഇൻറ്റു ടു ആ ഓഡിയോ ഓൺ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേ ട്രൈ ചെയ്ത് നോക്കിയേ ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്താണ് ടു ഇൻറ്റു ടു ഫോർ ആണ് ഫോർ ഇൻറ്റു ടു ഓക്കെ അസ്ല യെസ് സർ ഓക്കെ നമ്മളിവിടെ സെക്കൻഡ് എക്സാമ്പിളില് നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ് സെക്കൻഡ് എക്സാമ്പിളില് ടു നമ്മള് ഫോർമുല പറഞ്ഞത് ഓക്കെയാണ് അത് കുഴപ്പമില്ല അസ്ല പറഞ്ഞു നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ടു ആണെങ്കിൽ അസ്ല പറഞ്ഞേ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്താണ് ഫോർ ആണ് നമ്മളവിടെ കണ്ടുപിടിച്ചതും ഫോർ തന്നെയാണ് ഇപ്പൊ എ എന്ന് പറയുന്ന തേർഡ് ക്വസ്റ്റിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ് അസ്ല തന്നെ പറഞ്ഞോ കഴിഞ്ഞിട്ടില്ല വൺ ആണ് അപ്പൊ എത്ര സബ്സെറ്റ്സ് പോസിബിൾ ആണ് ടു റേസ് ടു ടു
last sub question le number of elements etrayana number of elements etrayana zero zero aanu appo 2 ratio endu varum zero zero 2 ratio zero enda x ratio zero nu parnal 1 aanu ta kutigalukku palappozhum thettarundu power le zero vannu kaniyal answer endu irikkum appo 2 ratio zero nu parnal answer 1 aanu ippo 100 ratio zero P raised to 0, Q raised to 0, 10 raised to 0. Power is 0 on the original. Answer 1 on it. 0 and 1 on. Okay. 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 सबसेट सबसेट फोर्मुले परिचय 2 raised to n क्रियेट सबसेट एलिमेंट Hidanasrin. Yes, sir. If a set containing question, are you ready? If a set containing 10 elements, then number of subsets equal to if a set containing 10 elements, there is a 10 element another day, then number of subsets equal to. Number of subsets equal to etra subsets equal to enna vaana parayan pattu illengile arilla ennalladhu paranju kulpunnu illa arilla endha formula n element undengile 2n n 2 raised to 10 answer 2 raised to 10. നേരെ അറിയില്ലാന്ന് പറഞ്ഞു സിമ്പിൾ ആയിട്ട്. അവിടെ ഫോർമുല ആണെങ്കിൽ 2 raised to 10 എന്ന് പറഞ്ഞു. ഇത്ര നേരം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ 10 എലമെന്റ് ആണെങ്കിൽ 2 raised to 10. 5 എലമെന്റ് ആണെങ്കിലോ എത്ര സബ്സെറ്റ് പോസിബിൾ ആണ്? 2 raised to 5. ഓക്കേ. നോട്ട് ചെയ്തു കേട്ടോ. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ഫൈൻഡ് ദി പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. Find the proper subsets. Find the proper subsets of the following sets. Of the following sets. Find the proper subsets of the following sets. Find the proper subsets of the following sets. So, I'm letting day. സബ്സെറ്റ്സ് അല്ല പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർ സബ്സെറ്റ്സ് ആണ് എന്താണ് പ്രോപ്പർ സബ്സെറ്റ്സ് ആണ് ശ്രദ്ധിക്കുക പ്രോപ്പർ സബ്സെറ്റ്സ് എഴുതുമ്പോൾ ഞാൻ എഴുതുന്ന വ്യത്യാസം നോക്കാം പ്രോപ്പർ സബ്സെറ്റ്സ് ആർ നൾ സെറ്റ് എഴുതണം സെറ്റ് 1 എഴുതി സെറ്റ് 2 എഴുതി സെറ്റ് 3 എഴുതി നമ്മൾ എഴുതുന്ന പാറ്റേൺ സബ്സെറ്റ് എഴുതുന്നത് അതേപോലെ തന്നെയാണ് അടുത്തത് സെറ്റ് 1 2 എഴുതി സെറ്റ് 1 3 എഴുതി സെറ്റ് 1 2 3 എഴുതി സെറ്റ് 2 3 എഴുതി അതേപോലെ എ ഈക്വൽ ടു അടുത്തതാണ് സെറ്റ് 1 2 കൊടുത്തു പ്രോപ്പർ സബ്സെറ്റ്സ് ആർ സെറ്റ് 5 എഴുതി സെറ്റ് 1 എഴുതി സെറ്റ് 2 എഴുതി അപ്പൊ നേരെ എഴുതി അടുത്തത് എ ഈക്വൽ ടു പാറ്റേൺ ശ്രദ്ധിക്കട്ട സെറ്റ് 1 ആണ് അപ്പൊ പ്രോപ്പർ സബ്സെറ്റ് ഈസ് നൾ സെറ്റ് മാത്രം എഴുതി സെറ്റ് 1 എഴുതിയിട്ടില്ല അപ്പൊ എ ഈക്വൽ ടു നൾ സെറ്റ് ആണ് അപ്പൊ ഞാൻ ആൻസർ ഏതാണ് നോ പ്രോപ്പർ സബ്സെറ്റ് നിങ്ങൾ ഇത് ആ ഒരു പാറ്റേൺ കറക്റ്റ് ആയിട്ട് നോക്കാം ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി Senin
Yes, sir. Okay, namale first set A equal to 1, 2, 3 alle. Yes. Adinte proper subset subset namale endu vyathasamaanu ninakku kaanan pattiyathu. Proper 1, 2, 3 add cheyidilla. Aa same set endu cheyidilla. Add cheyidilla. The second example aanengile A equal to 1, 2 alle. Appa ethu set ezhudilla? Yes. 1, 2 ezhudilla. Ezhudilla. Adayathu same set ezhudan paadilla. Equal aanu. Equal aaya subset ezhudan paadilla. Last null set alle last sub question in null set alle null set alle adinte subset 5 varya null set enna appo adu ezhudan paadilla adu kondu enne proper subset undayirikku senine oru karyam kodi parayanengile nannayirunnu number of subset inde formula endayirunnu number of subset inde formula 2^n okay appo number of proper subset inde formula endayirikku 2^n പ്രോപ്പർ സബ്സെറ്റിൽ clear ആണോ സെനിൻ yes sir yes sir okay അപ്പോൾ നമ്മൾ ഫോർമുല മാറി 2^n - 1 നിങ്ങൾക്ക് പ്രോപ്പർ സബ്സെറ്റ് ക്ലിയർ ആണോ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യ പ്രോപ്പർ സബ്സെറ്റ് ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യ yes എന്ന് കൊടുക്ക ഡൗട്ട് ഉള്ളവർ ഓഡിയോ ഓൺ ചെയ്ത് ചോദിക്കുക ഷിഫാന ഒന്ന് ഓഡിയോ ഓൺ ചെയ്ത് ഷിഫാന നേരത്തെ വിളിച്ചു കിട്ടിയില്ലല്ലോ ഷിഫാന ഷിഫാന ഒന്ന് ഓഡിയോ ഓൺ ചെയ്യാം കേൾക്കുന്നില്ല അത്രേ സെപ്പറേറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്തവര് കംപ്ലീറ്റ് ഇടുന്നു കൊടുക്കുക കേട്ടോ കംപ്ലീറ്റ് ചെയ്തവര് കംപ്ലീറ്റ് ഇടുന്നു കൊടുക്കാം അടുത്തത് ഫൈൻഡ് പവർ സെറ്റ് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഫൈൻഡ് പവർ സെറ്റ് ഫൈൻഡ് പവർ സെറ്റ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് 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 എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 1, 2, 3 ആണ് അപ്പൊ പവർ സെറ്റ് എന്താന്നുള്ളത് നോക്കിക്കോട്ടെ ഇതിന്റെ ഒക്കെ ഡെഫിനിഷൻ ഞാൻ പിന്നീട് എഴുതി തരുന്നുണ്ട് പവർ സെറ്റ് എന്ന് പറഞ്ഞാല് പവർ സെറ്റ് ഈസ് പവർ സെറ്റിനെ പി ഓഫ് എ എന്നാണ് എഴുതുന്നത് പവർ സെറ്റിനെ എങ്ങനെ എഴുതണം പി ഓഫ് എ നമ്മള് പ്രോബബിലിറ്റി ചാപ്റ്ററിനകത്ത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് എഴുതാറുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മൾ ചാപ്റ്റർ ഉണ്ട് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ പ്രോബബിലിറ്റി ഉണ്ട്
ഇവിടെ പി ഓഫ് എ സെറ്റിനകത്ത് പി ഓഫ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ സെറ്റ് ഓഫ് എ. അപ്പൊ പവർ സെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോ, നൾ സെറ്റ് എഴുതി, സെറ്റ് വൺ എഴുതി, സെറ്റ് ടു എഴുതി, സെറ്റ് ത്രീ എഴുതി, സെറ്റ് വൺ ടു എഴുതി, സെറ്റ് വൺ ത്രീ, സെറ്റ് ടു ത്രീ, സെറ്റ് വൺ ടു ത്രീ. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് സബ്സെറ്റുകളാണ്. ഇതിനെ ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ പവർ സെറ്റ് ആയി. സബ്സെറ്റുകളെ ഒരു സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പവർ സെറ്റ് ആയി. സബ്സെറ്റുകൾ എഴുതാം, അതിനെ ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ എന്തായി? പവർ സെറ്റ് ആയി. ഓക്കെ, ഇപ്പൊ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് അല്ലെങ്കിൽ ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് വണ്ണും ടൂ ആണ്. അപ്പൊ പവർ സെറ്റ് എങ്ങനെ എഴുതാം? പവർ സെറ്റ് ഈസ് പി ഓഫ് എ. പവർ സെറ്റിനെ പി ഓഫ് എ എന്നാണ്. അപ്പൊ നൾ സെറ്റ് വരും, സെറ്റ് വണ് വരും, സെറ്റ് ടു വരും. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് വൺ ടു വരും കേട്ടാ. എല്ലാ സബ്സെറ്റ് പ്രോപ്പർ അല്ല കേട്ടോ, സബ്സെറ്റ് ആണ്. ഇതിനെന്ത് ചെയ്തു? ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതി. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ അടുത്തതൊന്നും ഞാൻ എഴുതി സമയം കളയുന്നില്ല. ചുരുക്കി പറഞ്ഞാല് സബ്സെറ്റ്സുകളെ ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ എന്തായി? ഓക്കെ, പവർ സെറ്റ് ആയി. സബ്സെറ്റ്സുകളെ ഒരു സെറ്റിനകത്ത് എഴുതുകയാണെങ്കിൽ എന്തായി? പവർ സെറ്റ് ആയി. അപ്പൊ നമ്മൾക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഈക്വൽ ടു, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഈക്വൽ ടു, നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എൻ ഓഫ് പി ഓഫ് എ. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ. എൻ ഓഫ് പി ഓഫ് എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ. നമുക്ക് എത്ര സബ്സെറ്റുകൾ പോസിബിൾ ആണ്? ടു റേഷ്യോ എൻ. അത്ര തന്നെയല്ലേ പവർ സെറ്റിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ ഫോർമുല എന്ത് തന്നെ? ടു റേഷ്യോ എൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ടു റേഷ്യോ എൻ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ടു റേഷ്യോ എൻ മൈനസ് വൺ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ടു റേഷ്യോ എൻ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക കേട്ടാ. യെസ് എന്ന് ചാറ്റ് ബോക്സിൽ കൊടുക്കാം. ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇതിലെ സബ്സെറ്റ്സ്, പവർ സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ടു. അടുത്തത് നിങ്ങള് സബ്സെറ്റ് എന്ന് കൊടുക്കട്ടാ, സബ്സെറ്റ്സ് എന്ന് കൊടുക്കാം. ഡീറ്റെയിലായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്.
എന്താണ് സബ്സെറ്റ്, എന്താണ് പവർ സെറ്റ്, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സബ്സെറ്റ് എന്ന് പറഞ്ഞു എഴുതാം, എ സെറ്റ് എ is said to be, a set A is said to be a subset of set B. A set A is said to be a subset of set B if every element of A is also an element of P. It is denoted by a subset of, ഒരു സി പോലെ ഇട്ടാൽ മതി, a subset of B. B എന്ന് പറയുന്ന ഒരു സെറ്റ് ബിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എയിലുള്ള എല്ലാവരും ബിയിലുണ്ടായിരിക്കും. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, 1, 2, 3. ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 1, 2, 3, 4 ആണ്. അപ്പൊ ഹിയർ എ എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആണ്? ബിയുടെ സബ്സെറ്റ് ആണ്. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോ അതായത് സെറ്റ് 1, 2, 3 എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. 1, 2, 3, 4 എന്ന് പറയാം. ഇത് സബ്സെറ്റിന്റെ വേറൊരു മീനിങ് ആണ് പറയുന്നുണ്ട്. എങ്ങനെ സബ്സെറ്റുകൾ എഴുതാം എന്നുള്ളത് നമ്മൾ നോക്കി. സബ്സെറ്റിന്റെ മീനിങ് ആണ് ഒരു സബ്സെറ്റ് മറ്റൊരാളുടെ സബ്സെറ്റ് ആവണമെങ്കിൽ അതിലുള്ള എലമെന്റ് ഒക്കെ അതിലുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 1, 2, 3 എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ് ആരുടെ, 1, 2, 3, 4 പറയാം. അപ്പൊ ഈ നൾ സെറ്റ് എല്ലാവരുടെയും സബ്സെറ്റ് ആണ്. 1, 2, 3, 4 എന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടി ഒരു കാര്യം, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ്, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. നൾ സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. ഇനി എവരി സെറ്റ്, എല്ലാ സെറ്റും എല്ലാവരുടെയും, എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ്, എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെറ്റ്. എല്ലാ സെറ്റും അതിന്റെ തന്നെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തിട്ട് 1, 2, 3 എഴുതില്ലേ, ഇതിന്റെ സബ്സെറ്റ്സ് ആരൊക്കെയാണ്? ഇതിന്റെ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് നൾ സെറ്റ് ഉണ്ട്, പിന്നെ സെറ്റ് 1 ഉണ്ട്, സെറ്റ് 2 ഉണ്ട്. ഞാൻ അതൊന്ന് ചുരുക്കുന്നുണ്ട്, 1, 2 എന്ന് മാത്രം എടുത്തു. അപ്പൊ പിന്നെ അടുത്ത സബ്സെറ്റ് ആരാ? സെറ്റ് 1, 2. അപ്പൊ ഒരു കാര്യം പറഞ്ഞൂടെ, നൾ സെറ്റ് എന്താണ്? സബ്സെറ്റ് ഓഫ് 1, 2 എന്ന് പറഞ്ഞൂടെ. ഈ സെറ്റ് 1 എന്ന് പറയുന്നതോ സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 2 എന്ന് പറഞ്ഞൂടെ. ഈ സെറ്റ് 1, 2 എന്ന് പറയുന്നത് എ ആണ്. ഈ സെറ്റ് 2 എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആണ്? സെറ്റ് 1, 2. ഈ സെറ്റ് 1, 2 എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആണ്? സെറ്റ് 1, 2. ഈ സെറ്റ് 1, 2 എനിക്ക് വേണമെങ്കിൽ മാറ്റട്ടെ. ഈ സെറ്റ് 1, 2 എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ എന്തെഴുതാ? സെറ്റ് 1, 2 എന്ന് പറയുന്നത് എ ആണ്. ഏ, ഞാൻ അതിന് പകരം ഇവിടെ എ എന്ന് എഴുതി. കാരണം നൾ സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്. സെറ്റ് 1 എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറയുന്നത് എവിടെയുണ്ട്? എയിലുണ്ട്. ഈ 2 എന്ന് പറയുന്നത് എയിലുണ്ട്. 1 ഉം 2 എവിടെയുണ്ട്? എയിലുണ്ട്. അപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സബ്സെറ്റുകളാണ്. ഒരു സബ്സെറ്റിന്റെ മറ്റൊരു കൺസെപ്റ്റ് ആണ് പറഞ്ഞത്, സബ്സെറ്റ് ആവണമെങ്കിൽ അതിലുള്ള സെറ്റ് എലമെന്റുകൾ ആ മെയിൻ സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. ഇത്രയും ഒന്ന് കോപ്പി ചെയ്ത് വെക്ക്, സബ്സെറ്റിന്റെ ഐഡിയാസ് കോപ്പി ചെയ്തവര് ഓക്കെ എന്ന് കൊടുക്കാം. ഓക്കെ, ഈ സ്ലൈഡിനകത്തുള്ളത് കോപ്പി ചെയ്തവര് ഓക്കെ എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ സബ്സെറ്റ്സ് എഴുതാനൊക്കെ പഠിച്ചു. സബ്സെറ്റ്സ് എങ്ങനെയാണ് എഴുതാന്ന് പഠിക്കുക, അതിന്റെ മീനിങ് എന്താണ്. അതില് നമ്മൾ സബ്സെറ്റ് പറയണമെങ്കിൽ, ഇപ്പൊ എ ബിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എയിലുള്ള എലമെന്റുകൾ ബിനകത്ത് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു, എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 1, 2, 3 അത് ബിയുടെ സബ്സെറ്റ് ആണ്. കാരണം 1, 2, 3 എന്ന് പറയുന്നതെല്ലാം എവിടെയുണ്ട്?
ബി എന്ന് പറയുന്ന സിഗ്നാറ് കൂടുതലുണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ എന്ന് കൊടുക്കട്ടാ, ഓക്കെ എന്ന് കൊടുക്കാം. ഈ സ്ലൈഡിനകത്ത് എഴുതിയത് കഴിഞ്ഞെങ്കിലേ ഓക്കെ എന്ന് കൊടുത്തോ. ഇനി നിങ്ങൾക്ക് നേരത്തെ എഴുതിയതുമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഏന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ഒരുപാട് സബ്സെറ്റുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ആരുടെ സബ്സെറ്റുകളാണ്? എയുടെ. കാരണം അതിനകത്തുള്ള എലമെന്റുകളൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി നൾ സെറ്റ് എല്ലാവരുടെയും സബ്സെറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഒരു സെറ്റ് അതിന്റെ തന്നെ എന്താണ്? സബ്സെറ്റ് ആണ്. ഓക്കെ, ഈ ഇതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മള് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോപ്പർ സബ്സെറ്റ്. അപ്പൊ നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് കൊടുക്കുക. പ്രോപ്പർ സബ്സെറ്റ്സ്, പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്ത നോക്കുക. പ്രോപ്പർ സബ്സെറ്റിനകത്ത് നമ്മള് ഒരാളെയാണ് ഒഴിവാക്കിയത് അല്ലെ, ഈക്വൽ ആയതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി അല്ലെ, ഈക്വൽ ആയതിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒഴിവാക്കിയത്. നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറയാം. കഴിഞ്ഞിട്ട് ക്ലാസ്സിലുള്ള ഡെഫിനിഷൻ തന്നെ എടുത്തുതരാം. If a subset of B and a not equal to B, a എന്ന് പറയുന്നത് B യുടെ സബ്സെറ്റ് ആണ്, a യും b യും എന്തല്ല, ഈക്വലും അല്ല, ദെൻ, അതായത് ഈക്വൽ ആയത് ഒഴിവാക്കണം, ദെൻ a is called പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് നമ്മളിപ്പോ അത് തന്നെയാണ് ചെയ്തത്. സബ്സെറ്റുകളാണ്, ഈക്വൽ ആവാൻ പാടില്ല, അപ്പൊ സെയിം ആയത് ഒഴിവാക്കി. അടുത്തത് പവർ സെറ്റ് ആണ്. പവർ സെറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി കളക്ഷൻ എന്ന് പറഞ്ഞ സെറ്റ് തന്നെ, ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ്. നമ്മൾ എഴുതിയിരുന്നത് എന്താണ്? എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ സെറ്റ് എന്ന് പറയും. ഓക്കെ, പവർ സെറ്റ് എന്ന് പറയും. ഇത്രയും നോട്ട് ചെയ്തവരെ ഓക്കെ എന്ന് കൊടുക്കാം. കുറച്ച് പേർക്ക് നെറ്റ്വർക്ക് വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടൊക്കെ ലിങ്ക് ഷെയർ ചെയ്യും, അത് കണ്ടു നോക്കിയിട്ട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. കോപ്പി ചെയ്യുന്നതിനേക്കാളും നല്ലത് ക്ലാസിന്റെ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരും, അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ എന്ന് കൊടുക്കുക കേട്ടാ, ഓക്കെ എന്ന് കൊടുക്കുക. ടൈപ്പ് ചെയ്യാം. വീഡിയോ കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എന്തായാലും വീഡിയോയുടെ ലിങ്ക് തരും. ഇനി നിങ്ങളെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആരാണുള്ളത്? നോട്ട് നോട്ട് കേട്ടോ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാല് 1, 2, 3 എക്സെട്ര. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാലോ 0, 1, 2, 3 എക്സെട്ര. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്? അതിനകത്ത് നെഗറ്റീവ് വരുന്നുണ്ട്, 0 വരുന്നുണ്ട്, 1, 2, 3 എക്സെട്ര. ഒരു കാര്യം ഉറപ്പിക്കുക, നാച്ചുറൽ നമ്പർ ആരുടെ സബ്സെറ്റ് ആണ്? ഹോൾ നമ്പർ. കാരണം എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറിലുണ്ട്. ഹോൾ നമ്പർ ആരെ സബ്സെറ്റ് ആണ്? ഇൻറ്റിജറിന്റെ. ഇൻറ്റിജർ ആരെ സബ്സെറ്റ് ആണ്? റാഷണലിന്റെ. റാഷണൽ ആരെ സബ്സെറ്റ് ആണ്? റിയൽ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറിലുണ്ട്, എല്ലാ ഹോൾ നമ്പറും ഇൻറ്റിജറിലുണ്ട്, എല്ലാ ഇൻറ്റിജറും റാഷണലിലുണ്ട്, എല്ലാ റാഷണലും ഇവിടെ ഉണ്ട്, റിയൽ നമ്പർ ഉണ്ട്. ആറെന്താണ്? റിയൽ നമ്പർ. ക്യൂ എന്താണ്? റാഷണൽ നമ്പർ. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ക്യൂ എന്താണ്? റാഷണൽ നമ്പർ.